ദാ 25000 രൂപ അതിന്റെ പലിശയുണ്ട്. സംശയമുണ്ട് എന്നി നോക്കാം. എനിക്ക് കാശ് വേണ്ട സാർ. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞല്ല മാറണം. അതൊന്നും എനിക്കറിയണ്ട. എന്റെ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്റേതല്ലാത്തത് ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. ലാ, നിന്റെ ചേട്ടൻ എന്നെ ഈ വീടൊഴിയാണ്. അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളൊന്നും മിണ്ടാണ്ടിരുന്നത് മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ടൊന്നും മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവന്റേതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ഇതാർക്ക് അവകാശപ്പെട്ടതാ? അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്, പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശ മുത്തശ്ശിന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്. ശരി, തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. പക്ഷേ നമ്മൾ മാറി താമസിക്കുന്നത് തന്നെയാ നല്ലത്. കേൾക്കുമ്പോ പ്രയാസം തോന്നും, നിങ്ങളെക്കാൾ പ്രയാസമുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹം നിലനിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതേ, നീ എന്തായി പറയുന്നേ? നല്ലവണ്ണം ആലോചിച്ചിട്ടാണമ്മേ. ഒരു കൂട്ടുകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു നിമിഷം മതി, പക്ഷേ പിന്നീട് കൂടിച്ചേരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് സ്നേഹമായിട്ടിരിക്കുമ്പോ പിരിയുന്നല്ലേ. മോളെ, നമ്മൾ ഒരുമിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോളല്ലേ നീ? അതെ അമ്മേ, ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാവും. ഏതായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞു, നമ്മുടെ മനസ്സുകളൊക്കെ ഒന്നായി. ഇനിയും ഒരുമിച്ച് താമസിച്ചിട്ട്
വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ അത് ഇനി എനിക്ക് സഹിക്കാനാവില്ല. മോളെ, അച്ഛൻ വിഷമിക്കരുത്. ഇവിടുന്ന് പോയാലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങളിവിടെ വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറയും, പിന്നീട് രാത്രിയായിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു വിളിപ്പാട് അകലെ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം, പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കാം. ആ അടുപ്പം അതെന്നും നിലനിൽക്കും.